നമസ്കാരം. ലോകം ഒരിക്കൽ കൂടി ഭയാശങ്കയിലാണ്. ഇത്തവണ കോവിഡ് അല്ല, മറിച്ച് ഒരു ലോക മഹായുദ്ധം തന്നെയാണ് കൺമുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരു വശത്ത് റഷ്യ ഏത് നിമിഷവും ഉക്രൈനെ ആക്രമിക്കും എന്ന നില, മറ്റൊരു വശത്ത് മധ്യേഷ്യയിലെ യമനിലെ ഹൂതികൾ സൗദിയുമായും സഖ്യകക്ഷികളുമായും നിരന്തരം പോരാട്ടത്തിലാണ്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചാൽ അതിൻ്റെ അനുരണനങ്ങൾ മധ്യ പൂർവേഷ്യയിലും ഉണ്ടാകും. ഹൂതികളിലെ 200 പേരെ അബുദാബിയിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പ്രതികാരമായി സൗദി കൊന്നൊടുക്കിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഹൂതികളുടെ ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 2 പേരടക്കം 3 പേർ ആദ്യം കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും സൗദിയെയും UAE ഒരുമിച്ച് ആക്രമിച്ച് ഹൂതികൾ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ത്യക്കാരായ 2 പേർക്ക് ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെട്ട മിസൈലിൻ്റെ ഭാഗങ്ങൾ വീണ് പരിക്കേറ്റിട്ടുണ്ട്. പട്ടിണി രാജ്യമാണ് യമൻ. അവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിമത വിഭാഗമാണ് ഈ ഹൂതികളെന്ന് അറിയപ്പെടുന്നത്. പണ്ട് സെയ്ദി ഹൂതി ഗോത്രവിഭാഗം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അവർ ഷിയ വിഭാഗത്തിലാണ് ചേർന്നത്. യമൻ സൗദിയുടെ സഹായം ലഭിക്കുന്ന സുന്നി പട്ടാള ഭരണത്തിൽ അമർന്നപ്പോൾ 2004 സെയ്ദികളുടെ ആത്മീയ നേതാവിനെ തടവിലാക്കിയതോടെയാണ് വിമത യുദ്ധം തുടങ്ങിയത്. ഇവരെ പ്രധാനമായും സഹായിക്കുന്നത് ഷിയ മുസ്ലിം രാജ്യമായ ഇറാനാണ്. സൗദിയോടുള്ള അവരുടെ പരമ്പരാഗത വിരോധം തന്നെ കാരണം. ഇറാനൊപ്പം വടക്കൻ കൊറിയയുടെ സഹായവും ഇവർക്ക് ലഭിക്കുന്നതായി കരുതപ്പെടുന്നു. ഹൂതി പോരാളികൾക്കൊപ്പം അൽഖ്വയ്ദ തീവ്രവാദികളും ചേർന്നിട്ടുണ്ടെന്ന് സൗദി പറയുന്നു. എന്നാൽ റഷ്യയുടെ അധിനിവേശ ഭീഷണി നേരിടുന്ന ഉക്രൈനെ പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. അതിർത്തിയിൽ റഷ്യ വലിയ യുദ്ധസന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. മറ്റു ഭാഗത്താകട്ടെ നാറ്റോയെ മുൻനിർത്തി അമേരിക്കയും ബ്രിട്ടനും ഉക്രൈനിനൊപ്പമുണ്ട്. 8500 സൈനികരെ സർവ്വസന്നാഹങ്ങളോടും ചേർത്ത് അവരും ഉക്രൈനിലെത്തിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് 100,000 സൈനികരെയാണ് റഷ്യ അതിർത്തിക്കുള്ളിൽ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് ഉക്രൈനെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്നാണ് റഷ്യ പറയുന്നത്. എന്നാൽ റഷ്യയുടെ സൈനിക സന്നാഹങ്ങളുടെയടക്കം സാറ്റലൈറ്റ് ചിത്രങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഉക്രൈനിലെ എംബസി ജീവനക്കാരടക്കമുള്ള പൗരന്മാരെ അമേരിക്ക മടക്കി കൊണ്ടുപോയത്. ബ്രിട്ടനും അതേ പാത പിന്തുടരുന്നത് യുദ്ധം ആസന്നമാണെന്ന ആശങ്ക കൂട്ടുന്നു. എന്നിരിക്കലും ഇവിടെ ശരിയായ അർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. പഴയ പോലെ അത്ര അജയരായ ശക്തിയൊന്നുമല്ല അമേരിക്ക. കോവിഡും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം കൂടി വളരെ മോശമായ രീതിയിൽ ബാധിച്ച അവസ്ഥയാണ് അവർ. അതിലുമുപരി അത്യന്താധുനിക ആയുധങ്ങളുള്ള റഷ്യയുടെ പരോക്ഷമായെങ്കിലും ഏറ്റുമുട്ടുകയെന്നത് ഈ സമയത്ത് അമേരിക്കയെ സംബന്ധിച്ച് കനത്ത നഷ്ടമുണ്ടാക്കും. ഉപരോധങ്ങൾ വഴി റഷ്യയെ നിലക്കി നിർത്താമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പഴയ KGB-ക്കാരനും പരിണിത പ്രജ്ഞനായ ഭരണാധികാരിയുമായി മാറിയ പുടിൻ്റെ കീഴിൽ അതിശക്തരായി മാറുകയാണ് റഷ്യ. പോരാത്തതിന് ആയുധശക്തിയിൽ ഇന്ന് അമേരിക്കയോളമോ അതിനേക്കാളേറെയോ ശക്തരാണവർ. അമേരിക്കയും റഷ്യയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ അത് സർവനാശമായിരിക്കുമെന്ന് പറയേണ്ടതില്ല. അമേരിക്കൻ ജനത യുദ്ധത്തെ അനുകൂലിക്കുകയില്ല എന്നൊരു വിപരീത ഘടകം കൂടിയുണ്ട് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നിൽ. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണ് അമേരിക്കൻ സർക്കാർ. കാരണം നാറ്റോ സഖ്യത്തിൽ പങ്കാളിയായിട്ടില്ലെങ്കിലും അമേരിക്കയുടെയും യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങളുടെയും വിശ്വസ്ത പങ്കാളിയാണ് ഉക്രൈൻ. അവരെ കൈവിടാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ കൈവിടുന്ന പങ്കാളിയെ ആരും പിന്നെ വിശ്വസിക്കില്ല. ലോകരാജ്യങ്ങളുടെ ഇടയിൽ അതോടെ അമേരിക്കയുടെ വിശ്വാസ്യത തകരും. നാറ്റോയിൽ അംഗമാകാൻ ഒരുങ്ങുന്ന ഉക്രൈൻ തന്നെയാണ് റഷ്യയെ ചൊടിപ്പിക്കുന്നത്. തങ്ങളുടെ തൊട്ടടുത്ത് നാറ്റോ സഖ്യം മിസൈലുകൾ സ്ഥാപിക്കുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. റഷ്യ ഏകപക്ഷീയമായി ഉക്രൈനെ ആക്രമണ ഭീതിയിൽ നിർത്തിയിരിക്കുന്നതിന് ഒരു കാരണം അതാണ്. എന്നാൽ ചൈനയിലെ ഷീ ജിൻപിങ്ങിനെ പോലെ ജീവിതകാലം മുഴുവൻ റഷ്യ ഭരിക്കാനുള്ള ഭരണഘടന ഭേദഗതിയെല്ലാം ചെയ്ത് ശക്തനായി മാറിയ പുടിന് പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസ്ഥാപിക്കണമെന്ന മോഹം കൊണ്ട് നടക്കുന്ന ആളാണ്. പെരിസ്ത്രോയ്ക്ക കാലത്ത് തങ്ങളെ തകർത്തെറിഞ്ഞ് സ്വന്തം ജനതയെ ബ്രെഡിനും പാലിനും വരെ തെരുവിൽ മഞ്ഞത്ത് മണിക്കൂറുകളോളം വരി നിർത്തിയ പാശ്ചാത്യ ശക്തികളോട് കനത്ത പകയും പുടിനുണ്ട്. പഴയ അഫ്ഗാൻ പരാജയവും അവർ മറന്നിട്ടില്ല. നാറ്റോ ഉക്രൈനിനൊപ്പം ചേർന്നാൽ റഷ്യയ്ക്ക് യൂറോപ്പ് മുഴുവൻ കീഴടക്കാൻ അതൊരു കാരണമാകും. ഉക്രൈൻ വിഷയത്തിൽ തന്നെ അതിനാൽ വല്ലാത്തൊരു വാശിയിലാണ് പുടിനിപ്പോൾ. 3 ആഴ്ചകൾക്ക് മുമ്പ് ബൈഡനുമായി നടത്തിയ ഹോട്ട്ലൈൻ സംഭാഷണം ശരിക്കും ഹോട്ടായി. ഇരു നേതാക്കളും ചീത്ത വിളിയോളം എത്തി എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പോലും സൂചിപ്പിച്ചത്. ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നിവർ റഷ്യയ്ക്കൊപ്പം നിലകൊള്ളും. പാകിസ്ഥാൻ അടുത്തിടെ റഷ്യയോട് അടുത്തതിനെ ഒരു കാരണം ഇതാണ്. ഇത് അമേരിക്കയെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിനെയും ഇന്ത്യയെയും കൂടി ബാധിക്കുന്ന വിഷയമായി മാറുന്നത് അവിടെയാണ്. അമേരിക്കയുടെ 6th കപ്പൽപ്പട ബഹ്റിനിലും 7th ഫ്ലീറ്റ് വ്യോമസേനയ്ക്ക് ഖത്തറിലുമാണ് ആസ്ഥാനം. കൂടാതെ ഇസ്രയേലും ഇപ്പോൾ അറബ് സുന്നി രാജ്യങ്ങളുമായി സഖ്യത്തിലാണ്. ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം ഈ 2 രാജ്യങ്ങളും ഒപ്പം സൗദിയും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ബേസാകും. ഇറാൻ തക്കം പാർത്തിരിക്കുന്നത് ഇവിടെയാണ്.
അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യയോട് ഏറ്റുമുട്ടിയാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല. അവർ റഷ്യയുടെ പിന്തുണയോടെ ഈ അവസരം ബഹ്റിനെയും സൗദിയെയും ആക്രമിക്കാനുള്ള അവസരമായി ഉപയോഗിക്കും. ഒപ്പം നിതാന്ത ശത്രുക്കളായ ഇസ്രായേലിനെയും ഒരു യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കവേ മിഡിൽ ഈസ്റ്റിനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ ഇത്തവണ അമേരിക്കയ്ക്ക് സാധിച്ചു എന്ന് വരില്ല. ഫലം ഇറാൻ സൗദി യുദ്ധം അറബ് ലോകത്തെ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. മറുഭാഗത്ത് ചൈന ഇന്ത്യ ചൈന തായ്വാൻ സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയോട് ഈ ഘട്ടത്തിൽ ചൈന ഏറ്റുമുട്ടാൻ സാധ്യത കുറവാണ്. മറിച്ച് തായ്വാനിലേക്ക് അധിനിവേശം നടത്താനാകും അവർ ശ്രമിക്കുക. ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവർ കൂടി ഇതോടെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങും. എല്ലാം തികഞ്ഞ ഒരു യോഗയുദ്ധമായി മാറാൻ പിന്നെ മറ്റൊന്നും വേണ്ട. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വേണം ഹൂതികളുടെ ഇപ്പോഴത്തെ വർദ്ധിത വീര്യത്തോടെയുള്ള ആക്രമണങ്ങൾ കാണാൻ. യു എയിലെ ഇസ്രായേൽ സാന്നിധ്യമാണ് അവരെ അവിടേക്ക് കൂടി ലക്ഷ്യം വയ്ക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി ഒരു ചെറിയ തീപ്പൊരി മതി യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ. തുടങ്ങുന്നത് റഷ്യ ആയിരിക്കാമെങ്കിലും ഇതെങ്ങനെ എവിടെ അവസാനിപ്പിക്കുമെന്ന് പറയാനാവില്ല. അത്രയ്ക്ക് ഭീകരമാകും ഇത്. ഒരേ ഒരു പ്രതീക്ഷ ഇന്ത്യയാണ്. ഇന്ത്യ എന്നാൽ മോദി. പുടിനെയും ബൈഡനെയും ഇരുകരങ്ങളാൽ അശ്ലേഷിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സമാധാന ചർച്ചകൾ നടത്താൻ കഴിവുള്ള ഒരേ ഒരു ലോക നേതാവ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പുടിനും ബൈഡനും മുകളിൽ അമേരിക്കൻ ജനത ലോക നേതാവായി മോദിയെ തിരഞ്ഞെടുത്തതിന് കാരണവും മറ്റൊന്നല്ല. ഇന്ത്യയുടെ നിലപാടുകൾ നിർണായകമാകുന്ന ദിനങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ എല്ലാ കഴിവുള്ള ആളായിരുന്നു കൃഷ്ണൻ. ആ കൃഷ്ണനെ പോലെ ആദ്യം യുദ്ധം ഒഴിവാക്കാൻ മോദിയും ശ്രമിക്കുമെന്നത് ഉറപ്പാണ്. ഇനി അഥവാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ആയുധമെടുക്കാതെ സ്വന്തം അതിർത്തികൾ സംരക്ഷിച്ച് ഇരു കൂട്ടരോടും ചേരാതെ നിൽക്കുകയാവും ഇന്ത്യ ചെയ്യുക. ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.